ഇപ്പോ അങ്ങനെയല്ല, ഇന്ത്യയുടെ ജനാധിപത്യം അങ്ങേയറ്റം അതിന്റെ നിലവാരം താഴോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ആരോടും നമ്മളോട് ആരും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ദിവസേന എന്നോട് നമ്മൾക്കത് അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന ബി ജെ പി ഗവൺമെന്റിനെ കുറിച്ച് ലോകതലത്തിൽ തന്നെയുള്ള ഒരു അഭിപ്രായം എന്നുള്ളത് തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യപരമായി നിലവിൽ വരുന്ന വന്നിട്ടുള്ള ഒരു ഏകാധിപത്യ ഗവൺമെന്റാണ് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റത്തെ അതോടെ നാണം കെട്ട ഇന്ത്യയെ പല നിലക്കും ലോകതലത്തിൽ നാണം കെടുത്തുന്ന നടപടികളാണ് ഈ ഗവൺമെന്റിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഇന്ത്യക്കാരാണ്, നമുക്കൊക്കെ തന്നെ അതിൽ വേദനയുണ്ട്, വിഷമമുണ്ട്. നമ്മൾ രാജ്യത്തെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്, രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരുടെ ആ പൂർവുഖത്ത് നിന്ന് ആണ് നമ്മൾ രാജ്യത്തെ രക്ഷപ്പെടുത്തിയത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ മറന്നുകൊണ്ട് ദേശീയതയുടെ ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് അന്ന് ഇന്ത്യൻ സമൂഹം ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തി. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രമായിരുന്നല്ലോ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. പക്ഷെ ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കുവാൻ സാധിച്ചില്ല. മഹാത്മജിയുടെയും നെഹ്റുവിന്റെയും മൗലാന ആസാദിന്റെയും മുഹമ്മദ് അലി സക്കത്തുമാരുടെയും അവരുടെയൊക്കെ ആ കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ ജനങ്ങൾ വിശ്വസിക്കുകയും ഒറ്റക്കെട്ടായി മുന്നേറുകയും ബ്രിട്ടീഷുകാർക്ക് രാജ്യം വിട്ടു പോകേണ്ടി വിട്ടിച്ചു. ഇന്ന് രാജ്യത്തിന് അകത്തുള്ള അപകടകാരികളോടാണ് നമുക്ക് ഏറ്റുമുട്ടേണ്ടത്. നമുക്ക് നേരത്തെ രാജ്യത്തിന് പുറത്തുള്ളവരോട് ഏറ്റുമുട്ടിയാൽ മതിയായിരുന്നു, അതായത് ഇപ്പോൾ രാജ്യത്തിനകത്തുള്ളവരോട് ഏറ്റുമുട്ടേണ്ടതായ ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഭയപ്പെടേണ്ടതില്ല, നമുക്കതിനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ ജനാധിപത്യം അത്രമാത്രം ശക്തമാണെന്നാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ജനാധിപത്യപരമായിട്ടുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ രക്ഷപ്പെടുത്താൻ അതാണ് 2024 നമ്മൾ മുതിരേണ്ടത്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഇല്ലാത്ത വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യം എന്നുള്ളത് എല്ലാവരും പറയുന്നതാണ്. ഇനിയിപ്പോൾ രാജ്യത്ത് മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നൊരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം, ഇനിയും ഇവിടെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകണം, ഇനിയും ഇവിടെ അധികാര കൈമാറ്റങ്ങൾ ഓരോ 5 വർഷം കൂടുമ്പോൾ നടക്കണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമുക്ക് ആ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്നത് പിന്നെന്താ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ സംഘടനമാണ്. അത് ആവശ്യമാണ്, ലേതുവായിട്ടുള്ള ആവശ്യമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ സംഘടനകൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അത് മനസ്സിലാക്കിയിട്ടാണ്, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ പല എംപിമാരെ കേരളത്തിന്റെ എംപിമാരൊക്കെ സസ്പെൻഷനിലാണല്ലോ. എന്തിനു വേണ്ടിയാണ് നമ്മൾ മണിപ്പൂരിൽ അവിടെ നിന്ന് ആ കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ പേരിലാണ് 155 എംപിമാർ സസ്പെൻഷൻ. അപ്പൊ അതിനർത്ഥം അഭിപ്രായ സംഘടന വേണ്ട, ഒരു അഭിപ്രായം മതി, അത് നടപ്പാക്കിയാൽ മതി എന്നുള്ള ഏകാധിപത്യപരമായിട്ടുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള സമീപനമാണ് ഗവൺമെന്റിനുള്ളത്. നമുക്കത് പോരാ, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, അഭിപ്രായ സംഘടനകൾ വേണം. അഭിപ്രായ സംഘടനയിലൂടെ ഏറ്റവും നല്ല അഭിപ്രായത്തിലേക്ക് ജനങ്ങൾ എത്തട്ടെ, അതല്ലാതെ എപ്പോഴും അവരെ ഇങ്ങനെ മരവിപ്പിക്കാനോ അത് പേടിപ്പിച്ചു നിർത്തുവാനോ ഉള്ള ഒരു സാഹചര്യം. അതിൽ നമ്മൾ രാഷ്ട്രത്തെ രക്ഷപ്പെടുത്തണം. രാജ്യം കടന്നു വന്ന അല്ലെങ്കിൽ രാജ്യത്ത് നിലനിന്ന ഉന്നതമായിട്ടുള്ള പാരമ്പര്യമുണ്ട്, ആ പാരമ്പര്യത്തിലേക്ക് വീണ്ടും നമ്മൾ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരണം. അതിന് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഇന്ത്യാ മുന്നണി അധികാരത്തിൽ വരികയെ അതിന്റെ ഏറ്റവും മുതൽ പോംവഴി അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ വേണു തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോദയിൽ പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചില്ല, ഇത്തവണ അത് മത്സരിക്കാനും അദ്ദേഹം തയ്യാറായി. ഇതൊക്കെ നല്ലൊരു സന്ദേശമാണ് നൽകുന്നത്, രാജ്യത്തിന് നൽകുന്ന നല്ല സന്ദേശമാണ്. അത് ഉൾക്കൊള്ളുവാൻ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് സാധിക്കും, കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. കേരളത്തിലും ഇവിടെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നമുക്ക് വിജയിക്കേണ്ടതുണ്ട്. ആ വിജയം നേടാൻ ജനങ്ങൾ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സാങ്കേതികമായിട്ട് നമുക്ക് അത് ഉറപ്പിക്കണം. അതിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഭാഗമാക്കാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഓഫീസിനെല്ലാം വിജയങ്ങൾ നേരുന്നു. വീടുകളിലെല്ലാവർക്കും വിജയങ്ങൾ നേടുന്നുകൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി.